എൻ്റെ പേര് നിരഞ്ജയ് റണഹാൻ. ഞാൻ പ്രൊഫഷണലി ഒരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് MES കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. 2015 ഞാൻ പാസ്ഔട്ടായത്. അത് കഴിഞ്ഞ് 5 ഒരു ആർക്കിടെക്റ്റിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീലാൻസായിട്ട് ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഞാൻ പഠിച്ചത് ഖത്തറിലായിരുന്നു 11th വരെ. പിന്നെ നാട്ടിൽ വന്നത് 12th. അത് കഴിഞ്ഞ് ആണ് ഡയറക്റ്റ് MES കുറ്റിപ്പുറം കോളേജിൽ ചേർന്നത്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഫീൽഡ് തന്നെ ആർട്ടിസ്റ്റിക്കായിട്ടൊരു ഫീൽഡാണ്. അപ്പോൾ അതിൽ കുറേ മോഡൽ മേക്കിങ്സും പെയിൻറ്റിങ്സും സ്കെച്ചസൊക്കെ വരയ്ക്കാൻ അതിൽ ആവശ്യം വരുന്നുണ്ട്. ഈ എൻ്റെ കുട്ടിക്കാലത്തിലുള്ള മെയിനായിട്ടുള്ള ഹോബി എന്ന് പറയുന്നത് ക്ലേ മോഡലിംഗ് ആയിരുന്നു. അപ്പോൾ കിൻഡർ ഗാർഡനിൽ കുറേ കോമ്പറ്റീഷൻസിന് ക്ലേ മോഡലിങ്ങിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പെയിൻറ്റിങ് കോമ്പറ്റീഷൻസിൽ ഖത്തറിൽ വെച്ചാണെങ്കിലും എനിക്ക് കുറേ മെഡൽസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3D പ്രിൻറ്റിങ് ആദ്യമായിട്ട് കേൾക്കുന്നത് വർക്ക് ചെയ്യുന്ന സമയത്താണ്. എൻ്റെ അച്ഛനാണ് 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ. ഓൺലൈൻ കോഴ്സായിട്ടായിരുന്നു, 3 കോഴ്സായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ക്ലേ വെച്ചൊക്കെ മോൾഡ് ചെയ്യുന്നതും ഈ സ്കൾപ്റ്റേഴ്സൊക്കെ മോൾഡ് ചെയ്യുന്ന പോലെ നമുക്ക് ബ്ലെൻഡർ അല്ലെങ്കിൽ ZBrush അങ്ങനെ പല സോഫ്റ്റ്വെയർസിലും സ്കൾപ്റ്റ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് നേരെ 3D പ്രിൻറ്റിങ്ങിൽ ആപ്ലിക്കബിളാണ്. അപ്പോൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്ത് മെയിനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ ബിൽഡിങ്സും റിസോർട്ട്സും അങ്ങനെ പല ടൈപ്പ് ബിൽഡിങ്സും വ്യൂസും ചെയ്യുമായിരുന്നു. പ്ലാനിങ്ങും എലിവേഷൻസൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഈ ക്ലേ മോഡലിങ്ങിൻ്റെയും സ്കെച്ചസിൻ്റെയും ഭാഗമായിട്ട് 3D മോഡൽസ് ഉണ്ടാക്കാമെന്നൊരു ഐഡിയ എനിക്ക് അപ്പോഴാണ് വന്നത്. ഈ 3D പ്രിൻറ്റിങ് എന്നുള്ളത് ആ സമയത്ത് ഒരു മെയിൻ സ്ട്രീമിലുള്ള ഒരു എലമെൻ്റ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് 2-3 പ്രൊജക്ട്സിൻ്റെ 3D മോഡൽസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച കോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും ഹോസ്പിറ്റൽ ബിൽഡിങ്സും അങ്ങനെ പല പ്രൊജക്ട്സും ഓഫീസിൽ നിന്ന് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ കൂടിയിട്ട് ഞാൻ 2-3 മോഡൽസ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് എൻ്റെ 3D പ്രിൻറ്റിങ്ങിലോട്ടുള്ള സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത്. അതായത് പല രീതിയിലും നമുക്ക് 3D പ്രിൻറ്റിങ് പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് മോഡൽസ് ഉണ്ടാക്കുന്നത് ഒരു സൈഡിലാണെങ്കിൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്കൾപ്റ്റിങ്ങും പല ആർട്ട് ഡെക്കർ ഐറ്റംസും നമുക്ക് 3D പ്രിൻറ്റിങ് ഉണ്ടാക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഡെയിലി നമ്മൾ ഫേസ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ 3D മോഡൽസിൽ കൂടെ പറ്റും. ഈ മോഡൽ മേക്കിങ്ങും സ്കൾപ്റ്റിങ്ങും ഹോം ഡെക്കേഴ്സ് ഐറ്റംസ് അല്ലാതെ നമുക്ക് ഡെയിലി നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസിനും സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് 3D പ്രിൻറ്റിങ്ങിലൂടെ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മെഷീനിൻ്റെ എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഈ ഫിറ്റ് ചെയ്യുന്ന എക്സോസ്റ്റ് പൈപ്പ് ലൂസായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് ഫിറ്റ് ആവുന്നില്ല. അങ്ങനത്തെ ഒരു സൊല്യൂഷനുണ്ട്. നമുക്ക് എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻസൊക്കെ 3D പ്രിൻറ്റിങ് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു പെൻ ഹോൾഡർ നമ്മുടെ കസ്റ്റം ഐഡിയാസായിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ഒരു പെൻ ഹോൾഡർ ഡിസൈൻ ചെയ്യാം. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് 3D പ്രിൻറ്റിങ്ങിന്. അതേപോലെ ഈ ആർട്ടിസ്റ്റിക് ഐറ്റംസും ഇങ്ങനെ ഫങ്ഷണലായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഡിസൈൻ ചെയ്ത് പ്രിൻറ്റും ചെയ്യാം. അത് നമുക്ക് മോണറ്റൈസും ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ മോണറ്റൈസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. ഞാൻ ഉണ്ടാക്കിയ ഒരു വോൾ ബേസ്ഡ് പ്ലാന്റർ വെബ്സൈറ്റിൽ ഒന്ന് ഇട്ട് നോക്കി, എന്നിട്ട് ഒന്ന് അഡ്വർടൈസ് ചെയ്ത് നോക്കി. അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലും പല ആൾക്കാർ അത് ഓൺലൈനിൽ മേടിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പല രീതിയിലും വെസ്റ്റേൺ കൺട്രീസിൽ 3D പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പ്രൊഡക്ട്സ് എല്ലാം അവർ Etsy പോസ്റ്റ് ലിസ്റ്റിങ്ങും ചെയ്യും. അത് ഉടനെ ആൾക്കാർ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ മേടിക്കുകയും ചെയ്യും. അത് ഒരു എക്സാമ്പിളാണ്. അതുകൂടാതെ ആർക്കും അറിയാത്തൊരു പുതിയ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ലോക്കലായിട്ട് നമുക്ക് ഇത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ്
സോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ മെഡിക്കൽ കമ്പനിയാണ്, ഒരു മെഡിക്കൽ സ്കാനിങ്ങിലൂടെ ഫുട്ടിൻ്റെ കുറേ ഡിഫെക്ട്സും ഫ്ലാറ്റ് ഫുട്ടും മാറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് അവർ ഡിസൈൻ ചെയ്യുന്ന ഫുഡ്സ് എല്ലാം കാവിംഗ് മെഷീനിലാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന രീതിയിൽ പല വേസ്റ്റ് മെറ്റീരിയലും അവർക്ക് കുറേ നഷ്ടങ്ങളും വരുന്നുണ്ട്. 3D പ്രിന്റിങ്ങിലാകുമ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ അധികം വരില്ല, അധികമൊന്നും അല്ല, ഒട്ടും വരില്ല. കാരണം കറക്റ്റ് എത്ര മെറ്റീരിയലാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇട്ട് നോക്കുമ്പോൾ, സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേമാതിരി അങ്ങനെ ആ കമ്പനിയായിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല ഓപ്ഷൻസ് പല കമ്പനീസിലും നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതാണ്. അവരായിട്ടൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമായിട്ട് വേണ്ട പല പ്രൊഡക്ട്സും ആവശ്യം വരും. അപ്പോൾ അത് ഈ മെയിൻ സ്ട്രീമിൽ ലഭിക്കുന്നതായിരിക്കില്ല. കാരണം അവർക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റിൻ്റെ മോൾഡ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ വരും. അത് മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ മോൾഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ധാരാളം സപ്ലൈസ് കിട്ടും. പക്ഷേ ഇഞ്ചക്ഷൻ മോൾഡിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു ഒരു പ്രോസസ്സാണിത്. 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ തന്നെ എളുപ്പത്തിൽ സോഫ്റ്റ്വെയറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഇങ്ങനത്തെ പല ഓപ്പർച്യൂണിറ്റീസ് പല കമ്പനീസിലും ഉണ്ടാവും. അത് 3D പ്രിന്റിങ്ങിലൂടെ സാധിക്കുള്ളൂ. ആകെയുള്ള ഡ്രോബാക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ മോൾഡിങ് എല്ലാം ആണെങ്കിൽ ഒരു മോൾഡിന് ഒരു ദിവസം ഒരു 10,000 പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ജസ്റ്റ് ഇഞ്ചക്ഷൻ മോൾഡിങ് പ്ലാസ്റ്റിക് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. 3D പ്രിന്റിങ് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, പക്ഷേ വരും വർഷങ്ങളിൽ അത് നികത്താൻ പറ്റും എന്ന് സാധിക്കും. കാരണം ടെക്നോളജി റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ 3D പ്രിന്റിങ് ആയിരിക്കും മോസ്റ്റ്ലി എല്ലാ പ്രൊഡക്ഷൻ കമ്പനീസും യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ടൈപ്സ് ഓഫ് 3D പ്രിന്റിങ് മെഷീൻസ് ഉണ്ട്. FDM എന്ന് പറയുന്നത് കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. അത് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ആണ്. അത് മെൽറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്ന 3D പ്രിന്റർ ഉണ്ട്, അതിനാണ് FDM പ്രിന്റർ എന്ന് പറയുന്നത്. പിന്നെ റെസിൻ ബേസ്ഡ് 3D പ്രിന്റേഴ്സ് ഉണ്ട്. അത് റെസിൻ ടൈപ്പ് മെറ്റീരിയലിൽ ലൈറ്റ് ഡിഫ്യൂസ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അതേപോലെ ഹയർ ആയിട്ടുള്ള വേർഷൻസ് കുറേ 3D പ്രിന്റേഴ്സ് ഉണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ ആക്സസിബിൾ അല്ല, കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതും ഭാവിയിൽ ഒരു കോമൺ പേഴ്സണ് യൂസബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസിലോട്ട് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ടൈപ്പ് മെഷീൻസും. ഈവൺ റോക്കറ്റ്സും റോക്കറ്റ് മേക്കിങ്ങിനും വരെ യൂസ് ചെയ്യുന്നത് മെറ്റൽ ഡിഫ്യൂസിങ് 3D പ്രിന്റേഴ്സാണ്. പക്ഷേ അത് മെയിൻ സ്ട്രീമിലല്ല എന്ന് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയറിൽ ആദ്യം അതിന് ഡിസൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് സ്ലൈസിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് വേറെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിന്റ് ഏത് രീതിയിലാണ് വരിക എന്ന് കാണാം. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 3D പ്രിന്റിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ടൊരാൾക്ക് മനസ്സിലാവും അത് പ്രിന്റ് വരുമ്പോൾ ചെയ്ത് വരുമ്പോൾ ഫെയിലാവുമോ അതോ കറക്റ്റായിട്ട് പാർട്ട് പ്രിന്റായി വരുമോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് പ്രിന്ററിലോട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് കറക്റ്റായിട്ട് പ്രിന്റായി വരികയാണെങ്കിൽ ആ ഫയൽ ഫൈനലൈസ് ആവുകയാണ്. നമുക്ക് പിന്നെ എത്ര വേണമെങ്കിലും ആ ഫയൽ വെച്ച് പ്രിന്റ് ചെയ്യാം. ഇതാണ് ബേസിക് 3D പ്രിന്റിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബിൽഡിങ്സിൻ്റെ മോഡൽ ഉണ്ടാക്കിയതും കുറച്ച് സ്കൾപ്സ് ഉണ്ടാക്കിയതിൻ്റെയും എക്സാമ്പിളാണ് ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ മോഡൽ. ആക്ച്വലി 3D പ്രിന്റിങ് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ മൾട്ടി കളേർഡ് പ്രിന്റേഴ്സിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇത് ഞാൻ ചെയ്തത് നോർമൽ ഒരു 3D പ്രിന്ററിലാണ്. അത് പല പാർട്സും പല കളറിൽ പ്രിന്റ് ചെയ്തിട്ട് ഞാൻ അസംബിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലൈസ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരു കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനത്തെ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഓരോരോ പ്രിന്റ്സാണ്, അതെല്ലാം പ്രിന്റ് ചെയ്തെടുത്തിട്ട് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. ഇത് രണ്ടാമത്തെ ഒരു മോഡലാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കമ്പനി സോളാർ പാനൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ഡിസ്കൗണ്ടിന് പകരം അവരുടെ ഒരു മോഡൽ കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പല കളേഴ്സിൽ പ്രിന്റ് ചെയ്തിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ
കമ്പനിയിൽ നിന്ന് ഒരു സോളാർ പാനൽ ഒരു കസ്റ്റമർ മേടിക്കുമ്പോൾ ഡിസ്കൗണ്ടിന് പകരം അവർ ഈ മോഡലാണ് കൊടുക്കുന്നത്. ഇതവർക്ക് ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു 300-500 യൂണിറ്റ്സിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ മാസ് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് 3D പ്രിൻറ്റിങ് ഫാമായിട്ട് തന്നെ വേണ്ടി വരും. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5-10 പ്രിൻറ്റേഴ്സൊക്കെ കൂടുന്ന ഒരു 3D പ്രിൻറ്റിങ് ഫാമാണ് ആവശ്യം വരിക ഇത്രയും മാസ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ. ഇത് ഞാൻ ചെയ്ത ഒരു റെസിഡൻസിൻ്റെ മോഡലാണ്. ഇതേമാതിരി തന്നെ പല കളറിലും പ്രിൻ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മോഡൽ മേക്കിങ്ങിൻ്റെ ഗുണം എന്ന് പറയുന്നത് സാധാരണ ഹാൻഡ് വെച്ചിട്ട് പേപ്പർ മോഡലിംഗ് മേക്കിങ്ങിന് 3D പ്രിൻറ്റിങ്ങിനെക്കാളും ഏകദേശം ഒരു 3.5 ടൈം ആണ് കൺസ്യൂം ചെയ്യുന്നത്. ഈ 3D പ്രിൻറ്റിങ് ആകുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 2 ദിവസത്തിനുള്ളിലാണ് ഞാൻ ഡിസൈനിങ് ചെയ്തതും പ്രിൻ്റ് ചെയ്തതും. കൂടുതൽ ടൈം കുറവാണെന്ന് മാത്രമല്ല ഇതിൻ്റെ ഫിനിഷ് പേപ്പർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര വളരെ വ്യത്യസ്തമാണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അതേപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് എക്സ്പോസ് ബ്രിക്കിൻ്റെ പാറ്റേൺ ആണ്. അത് 3D പ്രിൻറ്റിങ്ങിന് നമ്മൾ അതേമാതിരി തന്നെ എക്സ്പോസ് ബ്രിക്കായിട്ട് വെച്ച് കഴിയുമ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ അതേ പാറ്റേണിൽ പ്രിൻ്റ് ചെയ്ത് വരും. പക്ഷേ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പാറ്റേൺ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ പല രീതിയിലുള്ള പാറ്റേൺസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ അടിയിൽ കാണുന്ന ടൈൽസിൻ്റെ പാറ്റേൺ വരെ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്തതാണ്. അത് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്ത് വന്നോളൂ, നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. അതേപോലെ അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റേഴ്സിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിൽസും 3D പ്രിൻ്ററിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം ഹാൻഡ് ക്രാഫ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ ഇതാണ് 3D പ്രിൻറ്റേഴ്സ്. ഇതിപ്പോൾ ഒരു പാർട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ടിറാനസോറസ് എന്ന് പറയുന്ന ഒരു ഡൈനോസറിൻ്റെ ഹെഡാണ് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഒരു ഫാൻസി ആയിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നോക്കിയതാണ്. ഇത് നമുക്ക് ഒരു ഫയലിൽ തന്നെ ഈ ഒരു സൈസാണെങ്കിലും സൈസ് നമുക്ക് സ്കെയിലപ്പ് ചെയ്തിട്ട് വലിയൊരു സൈസായിട്ട് പ്രിൻ്റ് ചെയ്യാം. വേറെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഇതൊരു റൈനോസറസിൻ്റെ ഷേപ്പുള്ള ഒരു ഹെഡാണ്. ഇത് ബാക്കിൽ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വോളിൽ പ്ലേസ് ചെയ്യാനായിട്ടാണ്. ഇതിൻ്റെ മുകളിൽ ഹോളോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പ്ലാന്റർ വെക്കാനാണ്. സക്യുലന്റ് പ്ലാന്റ്സും അങ്ങനത്തെ ചെറിയ പ്ലാന്റ്സൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതേപോലൊരു എക്സാമ്പിളാണ് വേറെ ഇങ്ങനത്തെ ഒരു പ്ലാന്റർ ഹെഡ്. മെയിൻലി ആനിമൽസിൻ്റെ ഷേപ്പുള്ള ഹെഡ്സിൽ പ്ലാന്ററായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൊഡക്ട്സാണ് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വേറെ ഒരു ഡൈനോസറിൻ്റെ ഹെഡാണ്. ഇതിലും മുകളിൽ ഫ്ലവർ വൈസ് ആയിട്ട് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും ഈ പ്ലാന്ററായിട്ട് യൂസ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവില്ലോ, വെറും ഹെഡ്സ് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ വാൾറസിൻ്റെ ഹെഡ്. അപ്പോൾ ഇതാണെങ്കിൽ വെറുതെ ഒരു ഹോം ഡെക്കറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസിലൊരു ട്രെൻഡ് ഉണ്ട്, അവർക്ക് ഈ ആനിമൽസിൻ്റെ ഹെഡൊക്കെ വാളിൽ ഇങ്ങനെ ഒരു ഡെക്കർ ഐറ്റമായിട്ട് വെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതിന് ടാക്സിഡെർമി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ടാക്സിഡെർമി എന്ന് പറയുന്നത് ലൈവായിട്ടുള്ള ആനിമലിൻ്റെ ഹെഡ് കട്ട് ചെയ്തിട്ട് അവർ പ്രിസർവ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ ഇത് ഫോക്സ് ടാക്സിഡെർമി എന്ന് പറയും, അതായത് ഫേക്കായിട്ടുള്ളൊരു ടാക്സിഡെർമി മാതിരിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. ഇതേമാതിരി തന്നെ സെയിം ഐറ്റം ഒരു പ്ലാന്ററായിട്ട് വേണമെന്ന് വേറൊരു കസ്റ്റമർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഹോളോ ആയിട്ടില്ല, അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഡയറക്റ്റായിട്ട് ഹോളോ ആക്കിയിട്ട് ഇതേ മോഡൽ തന്നെ ഹോളോ ആക്കി ഒരു പ്ലാന്റർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന ടസ്ക് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അത് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴാണ്, ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ അത്യാവശ്യം കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം. അതും പല കളർ, ഈ ടസ്ക് ആകുമ്പോൾ പല കളറിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, കാരണം സെപ്പറേറ്റ് ആയിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പോസ്റ്റ് പ്രോസസ്സിങ് ആണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു പോസ്റ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഐറ്റമാണ്. അതായത് ഇത് അതിൻ്റെ ഒറിജിനൽ കളറല്ല ഈ കാണുന്ന ബ്രോൺസ് കളർ. ഇപ്പോൾ ഈ ഈ ഒരു ഹോൾസ് ഹെഡ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സാൻഡിങ് ചെയ്തിട്ട്
അതിൻ്റെ മുകളിൽ പ്രൈമർ നമ്മൾ സ്പ്രേ ചെയ്യും, രണ്ട് മൂന്ന് കോട്ടിങ് ചെയ്യും. അത് കഴിഞ്ഞ് സ്മൂത്തായെന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ മെറ്റാലിക് ഫിനിഷിലുള്ളൊരു പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതെന്ന് പറയുമ്പോൾ പ്രിൻ്റ് ചെറുതാണെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള ഡിസൈൻ അവേഴ്സ് വളരെ കൂടുതലാണ്. ഇത് ഞാൻ ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നോക്കിയാനായിട്ട് സച്ചിൻ്റെ ഹെഡ് ഒന്ന് സ്കൾപ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു മൂന്ന് നാല് ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വൺസ് ആ മോഡൽ ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസ് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് വന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഒരു വലിയൊരു റിയൽ ലൈഫ് സൈസ് ഹോഴ്സ് ഹെഡാണ്. ശരിക്കുള്ള ഒരു ഹോഴ്സിൻ്റെ ഹെഡിൻ്റെ സൈസിലാണ് ഇത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ കണ്ട മാതിരത്തെ ഈ ഹോഴ്സ് ഹെഡിൻ്റെ ലാർജർ വേർഷനാണ് ഇതിപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രിൻ്റേഴ്സിൽ ഇത്രയും വലിയൊരു ഒബ്ജക്റ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പല പാർട്സായിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ സാൻഡിങ് ചെയ്തിട്ട് പല കോട്ട് പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മെറ്റാലിക് ഫിനിഷ് അപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് പ്രോസസ്സിലാണ്. അതാണ് അവിടെ ഇവിടെ ഒരു പ്രൈമർ സ്പ്രേൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ സ്കോപ്പിലുള്ള ഒബ്ജക്ട്സ് വരെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഫയൽ കറക്റ്റായി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്യും. ഇതും ഒരു ലൈഫ് സൈസ് ചിഹ്വാഹ്വ ബ്രീഡ് എന്ന് പറഞ്ഞ ഒരു ഡോഗിൻ്റെ മോഡലാണ്. ഇത് ആക്ച്വലി പെയിൻറ് ചെയ്യാൻ ട്രൈ ചെയ്താണ്, ഇത് ആക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്തത്. പക്ഷേ അധികം പെർഫെക്റ്റ് ആയിട്ടില്ല. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചാനൽസ് വരെ കാണാം ഈ പെർഫെക്റ്റ് ആയിട്ട് മോഡൽസ് പെയിൻറ് ചെയ്യുന്ന കുറേ വീഡിയോസ്. പക്ഷേ ഇങ്ങനെയും കുറേ സ്കോപ്പ് അതിനുണ്ട്. അതായത് അക്രിലിക് പെയിൻറ് ആണ് മെയിനായിട്ട് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതിന് ഞാൻ പ്രൈമർ അടിച്ചിട്ടില്ല, സാധാരണ പ്രൈമർ അടിച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. 3D പ്രിൻറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രിൻ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട്. പ്രിൻ്റ് ഫാമിൻ്റെ സൈസ് വലുതാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല പല സ്കോപ്സും ട്രൈ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അതായത് ലോക്കലായിട്ട് പല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെ വെബ്സൈറ്റിൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് കൊടുക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. മെയിനായിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അഡ്വാൻറ്റേജാണ് 3D പ്രിൻറ്റിങ്ങിനുള്ളത്. അതിൽ പല പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം സക്സസ്ഫുൾ ആണെങ്കിൽ അത് വളരെ ലാർജ് സ്കെയിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അങ്ങനെ സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലാർജ് നമ്പർ ഓഫ് പ്രിൻറ്റേഴ്സ് വേണ്ടി വരും. അതിനാണ് പ്രിൻറ്റ് ഫാമിൻ്റെ ആവശ്യം. അതേപോലെ തന്നെ ഈ 3D പ്രിൻറ്റിങ് ടെക്നോളജിയായിട്ട് അപ്ഡേറ്റ് ആവുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത്. കാരണം ഈ 3D പ്രിൻറ്റിങ് ടെക്നോളജി ഓരോ ദിവസവും ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷം മുമ്പുള്ള പ്രിൻ്റർ അടുത്ത വർഷം അതിൽ ഒരു അഞ്ചരട്ടി എക്സ്പെർട്ടീസിലാണ് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3D പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു സംഭവം തന്നെയാണ്. അതായത് ഒരു ഹോബി ഫോക്കസ് ചെയ്തിട്ടാണെങ്കിലും ആർട്ടിസ്റ്റിക്കായിട്ടാണെങ്കിലും ഈവൺ ബിസിനസ് മൈൻഡ് വെച്ചിട്ട് അപ്രോച്ച് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം സ്കോപ്പുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും അത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ പല ചാനൽസും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ 10 വയസ്സ് തൊട്ട് ഒരു 50-60 വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ ഈ 3D പ്രിൻറ്റിങ്ങിൻ്റെ ഫോളോവേഴ്സാണ്.